രഞ്ജിത്തിന്റെ രചനയിൽ പുറത്തുവന്ന പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിൽ കമൽ നായകനാക്കിയതും ജയറാമിനെ തന്നെയായിരുന്നു. പത്മരാജന്റെ മൂന്നാമത്തെ ചിത്രമായ ഇന്നലെയും അതേ വർഷം ഹിറ്റായതോടുകൂടി ജയറാം വിജയനായകൻ എന്ന വിശേഷണത്തിന് അർഹനായി. മിമിക്രിയിലൂടെയാണ് ജയറാം കലാരംഗത്ത് ആദ്യം കാലുറപ്പിച്ചത്. തന്റെ വീട്ടുമുറ്റത്തെ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ചു തന്നെയായിരുന്നു ജയറാം മിമിക്രി ആദ്യം അവതരിപ്പിച്ചത്. മിമിക്രി വേദിയിൽ നിന്നാണ് ജയറാം കലാഭവനിൽ എത്തുന്നത്. പിന്നെ സിനിമയിലേക്കും. രാജീവ് കുമാറിന്റെ ആദ്യ ചിത്രവും നീണ്ട ഇടവേളയ്ക്ക് ശേഷം കമലഹാസൻ അഭിനയിക്കുന്ന മലയാള ചിത്രവുമായ ചാണിക്കനിൽ മിമിക്രി ആർട്ടിസ്റ്റ് ജയറാമായി തന്നെ രംഗത്തെത്തിയത് മികച്ച ജനപ്രീതിയാണ് ജയറാമിന് നേടിക്കൊടുത്തത്. അപരന്നിറങ്ങിയ അതേ വർഷം തന്നെ ശ്രീനിവാസിനെ നായകനാക്കി സത്യനന്ദിക്കാട് അണിയിച്ചൊരുക്കിയ പൊന്മുട്ടയിടുന്ന താറാവിൽ താരതമ്യേന ചെറിയൊരു വേഷം ജയറാമിന് ലഭിച്ചു. ആ ചിത്രത്തിലെ ജയറാമിന്റെ പെർഫോമൻസ് സത്യനന്ദിക്കാടിന് വളരെയധികം ഇഷ്ടമായി. തൊട്ടടുത്ത വർഷം ജയറാമിനെ നായകനാക്കി സത്യനന്ദിക്കാട് മഴവിൽ കാവടി എന്ന ചിത്രം സംവിധാനം ചെയ്തു. ജയറാമിനെ താരപദവിയിലേക്ക് ഉയർത്തിയ ജനപ്രിയ നായകനെന്ന നിലയിലേക്ക് വളർത്തിയ നിർണായക ചിത്രമായിരുന്നു മഴവിൽ കാവടി.